കാണുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. പുറകെ കാണുന്നത് അവിടെ നമ്മളിനി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പറവകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്കത് കാണാൻ വേണ്ടി പോവാം. ഇത് ബയോഡൈവേഴ്സിറ്റി എക്സിബിറ്റ് ആൻഡ് ബട്ടർഫ്ലൈ ഹൗസ്. ജെറുസലേമിൽ അക്വേറിയവും അതിനടുത്തുള്ള ബട്ടർഫ്ലൈ ഹൗസും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ. അക്വേറിയം കണ്ടു കഴിഞ്ഞു, അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരും. ബട്ടർഫ്ലൈ ഹൗസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറവുകളുണ്ടാകുന്ന കാണാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തുകൊണ്ടല്ലോ നോക്കാം. ഇവിടെ നമുക്ക് അങ്ങോട്ട് കയറണം. ബയോഡൈവേഴ്സിറ്റി എക്സിബിറ്റ് ആൻഡ് ബട്ടർഫ്ലൈ ഹൗസ്. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മേത്ത് ബട്ടർഫ്ലൈ ഇല്ലെന്ന് ചെക്ക് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ അത് കയറിണ്ടോ പറഞ്ഞിട്ടുണ്ടോ വന്നിട്ട് ഇങ്ങനെ ചത്ത് കിടക്കുന്നതാണ്ടോ പാവം. ഇത് പറവുകളുടെ രാജ്യമാണ്. പോയോ നമ്മുടെ മേത്ത് വന്നിട്ടേ പറവി ഇരിക്കുന്നു. നല്ല രസമുണ്ടേ കാണാനേ. മാത്രമേ ഉള്ളൂ പറവുകൾ പറഞ്ഞിരിക്കുന്നു. നല്ല രസമുണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാൻ. എന്തോ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയും നാരങ്ങയൊക്കെ ചെടികളുണ്ടേ. ഇത് മറ്റേ വണ്ടികളെ പറ്റിയാണ് ആർത്രോപോഡ്സ്. എന്തോ പറവുകൾ പറഞ്ഞു നടക്കണല്ലോ. ഇവിടെ ആർത്രോപോഡ്സ്, ഇവിടെ മിമിക്രി ആൻഡ് മറ്റേ പെക്രോന്ന് കാരണ സാധനം ഉണ്ടോ. ഇവിടെ ആ പുൽച്ചാടി എവിടെയോ ഇതല്ലേ. ഇതുണ്ടോ ഈ സാധനം? ഇതുണ്ടോ ഈ സാധനം? ഇവിടെ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഇതുണ്ടോ? അതൊരു പ്രാണി തിന്നാൻ കൊടുത്തേക്കുന്നതാണ്. ഇതുണ്ടോ? അകത്തിരിക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഒന്ന് രണ്ട് അവിടെ ഉണ്ടോ? ഇതുണ്ടോ? മൂന്ന് ഇവിടെ ഒന്ന് നാല്. ഇതിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പോലും. ഇതുണ്ടോ? ഇവിടെ എന്തേലും നോക്ക്. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ഡിസ്പ്ലേ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ ഉണ്ടോ വ്യത്യസ്ത. ഇത് ഇവിടെ പുറത്ത് വെയിലായതുകൊണ്ട് വെട്ടം ഉള്ളതുകൊണ്ട് തിരിയോന്നും അറിയില്ല. ഓരോന്നിനും പേരുകളുണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ്. അവിടെ കൂടെ പറഞ്ഞു പോകുന്നുണ്ടോ? ഭക്ഷണം കൊടുത്തേക്കുന്നു. മുകളിലെല്ലാം ഉണ്ട് കുറെ ഭക്ഷണ സാധനം. ചവിട്ടാണ്ട് സൂക്ഷിച്ചു പോണം. തേനീച്ച, ഹണീ ബീസ്. അത് ഉണ്ടാക്കിയെടുക്കുന്നതുണ്ടോ? അല്ല, അവിടെ ഒരു ഓഫ് പോലുണ്ട്. അതിലെ കൂടെ കൊണ്ട് പോയിട്ട് കൊണ്ടിരുന്നുണ്ടോ? തേനീച്ചകളുടെ ഇൻഡോഷൻസ് ഒന്നും പറിക്കരുത്, അവിടെ കയറരുത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഫുൾ കവർ ചെയ്ത്
ഫാനും എന്തെല്ലാം ഡിഫറെൻ്റ് സൈസിലുള്ള ചെടികളുണ്ടെന്നറിയോ. വെള്ളം നോക്കും, എൻ്റെ അമ്മേ അവിടുന്ന് വെള്ളം വരുന്നുണ്ടോ? കണ്ടാലും കണ്ടാലും പോയിട്ടില്ല. മീനുകളുടെക്കാളും സൂപ്പറാണ് കേട്ടോ. ഡിക്കുമ്പോൾ കിട്ടും വിരകൾ ചാക്കി വെച്ചിരിക്കുന്ന വരകളുടെ അത് കാണുന്നില്ല. അത് പോയി ചെറിയ ആകല്ലേ. ഇവിടെയുണ്ട് ഭക്ഷണമായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ട് രണ്ടെണ്ണം. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ പാറ്റാനെ മാതിരി ഉണ്ടല്ലോ. ആ അതാണ്ട് പിന്നെ കൊടുത്തേക്കുന്ന വരനെയൊക്കെ. ഈ കാലത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് അത്. അതിനെ ഇങ്ങനെ കൊണ്ടിട്ടേക്കോ? അതിനെ വളർന്നു വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണേ? ഇത് കോപ്പർ ഫ്ലേവർ ബീച്ചിൽ എന്തെല്ലാം വളർത്തിയെടുക്കുന്ന ഇവര്. ചെടികളും ഒക്കെ എന്തെങ്കിലും അങ്ങനെ എന്താ പറഞ്ഞു ഇരിക്കുന്നുണ്ടോ? നീല കളറുള്ള ഒത്തിരി ഉണ്ട്. എന്ത് രസമാണ് നമുക്ക് കഴിക്കാൻ. ഓറഞ്ചും മാങ്ങയൊക്കെയാണ് ലോക്കസ്റ്റ്. മറ്റേ സിനിമയില്ലേ, സൂര്യയുടെ അല്ലേ ഒരു സിനിമ, കുറേ ലോക്കസ്റ്റ് വിട്ടിട്ട് ഇത് കുറേ ഉണ്ട് കേട്ടോ. അയ്യോ ഇവിടെ പ്രെയിങ് മാൻറ്റീസ്. പ്രെയിങ് മാൻറ്റീസ് എന്ന് പറഞ്ഞ സാധനം പച്ചവീട്ടിലാണ്. പച്ചവീട്ടിൽ എവിടെ പോയി? അയ്യോ ഇതെല്ലാം കുറേ ഉണ്ട്. ഇതുകൊണ്ട് ഇവിടെ കുറേ മീൻ, ഇവിടെ മീൻ കുറവുണ്ട്. വെള്ളം വീഴുന്ന സമയം ഞാൻ പറഞ്ഞു വെള്ളം വീണ ഇങ്ങോട്ടാണ് വരുന്നത്. ഇതാണ്ട് അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ ഹൗസിലെ കാഴ്ചകൾ കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം.